Raja 24 manikurinide 114460 perku covid sthirigirichu 2677 maranamana innale report cheythathu 14 lakshathiladhigam perana rajyathe covid badhicha chikitsayilulladhu delhiyil ninnum nithin ambujan cherunnundu nithin endokkeyanu vivarangal നിമി പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും 1.5 ലക്ഷത്തിന് താഴെയാണ് ഇപ്പോൾ തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിദിന കോവിഡ് രോഗികൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മരണസംഖ്യ 3000ത്തിന് താഴെ റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ ഇപ്പോൾ 15 ലക്ഷത്തിന് താഴെ ആളുകളാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇപ്പോൾ 5.62% കുറഞ്ഞു എന്നത് ഏറെ ആശ്വാസകരമാണ്. പ്രധാനമായും 5 സംസ്ഥാനങ്ങളാണ് നിലവിലെ രോഗബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായത്. അത് മഹാരാഷ്ട്ര, കേരളം, കർണാടക അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലാണ്. എന്തായാലും രാജ്യത്തിന്റെ ആദ്യ സ്ഥിതി നോക്കുമ്പോൾ ഏറെ ആശ്വാസകരമാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രാലയം നൽകിയിരിക്കുന്ന വിശദീകരണം വാക്സിനേഷൻ വിതരണത്തിൽ തുല്യതയില്ലെന്ന റിപ്പോർട്ടുകളെ തള്ളി എന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രാലയം വിശദീകരണം രംഗത്ത് വന്നിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രികൾക്ക് വാക്സിൻ നൽകിയത് സുതാര്യമായാണെന്നും ഇതുവഴി സർക്കാർ സംവിധാനങ്ങളുടെ മേലുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ സാധിച്ചുവെന്നും ഹർഷവർദ്ധൻ ട്വിറ്ററിൽ കുറിച്ചു. എന്തായാലും നിലവിൽ കോവിഡ് സാഹചര്യം ഏറെ ആശ്വാസകരമാണ്. അതോടൊപ്പം തന്നെ മൂന്നാം തരംഗത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ പല സംസ്ഥാനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശരി, ഇതിനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.